അഞ്ച് കിലോ അരി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പറഞ്ഞാ പോലും ദേ ഇത്രയും തിരക്കാണൂല. അതിന് നിന്നോട് ആരും റേഷൻ കടയിൽ പോവാൻ പറഞ്ഞില്ല. റേഷൻ കടയിലല്ല, മദ്യഷാപ്പിൽ തന്നെ പോയത്. അത് എന്നേ നിർത്തി? ഇപ്പൊ ബിവറേജ് കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ തന്നെയോ പോയത്? ക്യൂ കണ്ടാ തോന്നും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മനുഷ്യ ചങ്ങല പിടിച്ചാണെന്ന്. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അതെ, ഈ മദ്യം കണ്ടുപിടിച്ചത് ആരാണാവോ? മദ്യം കണ്ടുപിടിച്ചത് മധ്യപ്രദേശിലെ മദ്യപാനിയായ ഒരു മധ്യവയസ്കൻ ഡോക്ടർ മദ്യപാനി. സ്മോള്, ലാർജ്, പെഗ്, പൈന്റ്, ഫുള്ള്, വാള്, ഇതെല്ലാം അടിക്കാനുള്ള സെറ്റപ്പാണോ? അല്ലടാ, അയാളുടെ ഡിഗ്രിയാണ്. നോക്കിയാ അടിച്ച് കൂമ്പോട്ടാ നോക്ക്. പൈസ കൊടുക്കുന്നില്ലെങ്കിലും ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ചവിട്ടി പുറത്താക്കത്തത് നമ്മുടെ ഭാഗ്യം. രാവിലെ എല്ലാവരും ചായ മോന്തണല്ലേ, അതിന്റെ കാശ് കൊടുത്തില്ലെങ്കിൽ നാളെ മുതൽ അതും കട്ട്. പിന്നെ ഒരു ചായക്കട എടാ, തക്കിട പരിഗണന പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണിയും ചെയ്താലോ? എന്തു പണി? മോഷണം. എന്നിട്ട് വേണം കള്ളൻ എന്ന ചീത്ത പേര് കേക്ക്. ഇപ്പൊ തന്നെ അഡ്രസ് ഇല്ലാത്തവനാ ഞാൻ, അനാഥൻ. ആവാരാഹും ആവാരാഹും. ശരിയാ, ആവാരാഹും, ഞാൻ അനാഥനാ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിന്നോട് ആശ കേക്ക് ആവാരാഹും പാടുന്നു കണ്ടില്ലടാ, ആശ കരയുന്നത് കണ്ടില്ലടാ. ഞാൻ വെറുതെ പാടിയതാ. ദൈവമേ, അപ്പൊ കാശേന്ന് ബുക്ക് ചെയ്ത് പാടിയിരുന്നെങ്കിലാ. എടാ, നിങ്ങൾക്കറിയോ ഈ തെരുവിൽ ഒറ്റയ്ക്ക് വളർന്ന് എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു. എന്ത് ചോദിക്കാനും പറയാനും ഞങ്ങളില്ലേ ആശാൻ? എന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കി. പാവം പെരറിഞ്ഞേക്കള എന്റെ അച്ഛൻ എന്നെ ഗൾഫിൽ അയക്കാൻ പറ്റുന്ന കാശ് കള്ളടിച്ചോട്ട് പോയി. എന്നിട്ടും ആ കള വീട്ടാൻ വേണ്ടി ഇന്നും ആശാന്ന് പറയെ ഈ ചാളക്കൂട്ട ചോദ്യം നടക്കണില്ലേ? നടക്കണ്ട, നടക്കണ്ട. അവിടെ ഈ മുടിഞ്ഞ കുടിയാണ് എല്ലാത്തിനും കാരണം. നാളെ ഞാൻ കുടി നിർത്തും. ആശാനെ, നാളെ അവധിയാണ് സൺഡേ. എന്നാ മറ്റന്നാ നിർത്താ. എന്താടാ എന്ത് പറ്റി ആശാനെ? ആശാന്റെ കാര്യം ഓർത്തിട്ട് അവന്റെ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല. വെള്ളം വിളിച്ചാ കൊഴഞ്ഞു വിടരുത്. ഇങ്ങനെ മസിൽ പിടിച്ച് കല്ല് പോലെ ശേഷം 34 ഇവിടെ 34. എന്തായി ഉമ്മച്ചേച്ചി? ഒരു സാധനം തന്നെ വിട്ടിട്ടുണ്ട്. ഉമ്മച്ചേച്ചി, എന്ത് സാധനം? ഒരെട്ട കത്താവേ. എന്തടാ? ഓടക്കെ പോടാ, പോടാ, നടക്കട്ടെ, നടക്കട്ടെ. മുട്ടേന്ന് പിടിച്ചില്ല അവനും ഇപ്പവൻ കത്താവേ. എന്റെ ജീവന്റെ ജീവനായ ഓടാ മരപ്പട്ടി തെണ്ടി കീടം. ഒരു ലെറ്റർ വായിക്കാനുള്ള സ്വാതന്ത്ര്യം ഗാന്ധിജി നേടിത്തന്നില്ല കർത്താവേ. എന്റെ ജീവന്റെ ജീവനായ ജാക്കി ചാൻ, ജാക്കി ചാൻ. ഞാൻ ഇവിടെ വരുമ്പോ അടുപ്പം കാണിക്കാത്തോണ്ട് എന്നോട് പിണക്കമാണോ? നമ്മൾ കൂടുതൽ സംസാരിക്കും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്താൽ എല്ലാവർക്കും സംശയം തോന്നും. അതുകൊണ്ട് സ്നേഹം തൽക്കാലം മനസ്സിൽ മാത്രം മതി. മതി മതി. ജാക്കി ചായൻ സുന്ദരനാണ് കേട്ടോ. ജാക്കി ചായന്റെ അത്രയും സൗന്ദര്യം എനിക്കില്ലെന്നറിയാം. പക്ഷേ എന്റെ കൂട്ടുകാരി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കുറെ മരുന്നുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വാങ്ങാൻ എന്റെ കയ്യിൽ കാശില്ല. ജാക്കി ചായൻ വാങ്ങിത്തരുമെന്ന വിശ്വാസത്തോടെ ലിസ്റ്റ് ഞാൻ എഴുതുന്നു. മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ 5 കിലോ ഉഴുന്നുപരിപ്പ്, മേനി അഴക്ക് വർദ്ധിപ്പിക്കാൻ 2 കിലോ കടല, തലമുടി വളരാൻ 1 ടിൻ ശുദ്ധമായ വെളിച്ചെണ്ണ, കണ്ണിറത്തിലെ കറുപ്പ് മാറ്റാൻ 1 കിലോ ഉരുളക്കിഴങ്ങ്. അവിടെ കറുപ്പില്ലല്ലോ. കൈമുട്ടിലെ കറുപ്പ് മാറ്റാൻ പൊറോട്ട മാവ് തന്നെ വേണം. കള്ളി അപ്പൊ ടോട്ടൽ ബ്ലാക്ക് ആണല്ലേ. പിന്നൊരു കാര്യം പറഞ്ഞു, അടുത്ത ആഴ്ച എന്റെ പിറന്നാളാണ്. എനിക്ക് 1 പവന്റെ മാല വാങ്ങിത്തരും എന്ന വിശ്വാസത്തോടെ ജാക്കി ചായന്റെ സ്വന്തം ഉമ്മ. ഇതിനെല്ലാത്തിനും കൂടി 1000 രൂപയെങ്കിലും വേണ്ടി വരും. എന്റെ കർത്താവേ, പ്രേമത്തിനൊക്കെ ഇപ്പൊ ഇത്ര വിലയുണ്ടോ? എടാ, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. കീടമെന്ന് വിളിക്കണോ? പേര് വിളിച്ചപ്പോഴാ മനസ്സിലായി ഉപകാരത്തിനാണെന്ന്. വേതന കയ്യെടുത്തിട്ട് കാര്യം വേണ. എനിക്കൊരു 5000 തരും. 5000 രൂപ എന്തിനി? അത് എനിക്ക് ഭയങ്കര വയറുവേദന. ഡോക്ടറെ കാണണം, മരുന്ന് അടിക്കണം, ഇഞ്ചക്ഷൻ ചെയ്യണം, സ്കാൻ ചെയ്യണം.
എന്നും പറഞ്ഞ് ഞാൻ നിനക്ക് തന്ന ഈ കീടനാശിനി എടുത്ത് ഞാൻ ആകേണ്ടി വരും. പോടാ, അപ്പൊ നീ എനിക്ക് തരൂലേ? ഉറപ്പാണ്. പോടാ പട്ടി, പോടാ പട്ടി. എടാ സൈഫു, ആ നിന്റെ അടുത്ത് കാശൊന്നുമില്ലെന്ന് എനിക്കറിയാം. കാശില് തരാൻ വന്നാണോ? അതല്ല, നിന്റെ ഈ മാല ഒരാഴ്ചത്തേക്ക് എനിക്കൊന്ന് മറിക്കാൻ തരാമോ? ആഹാ, എടാ ഇങ്ങനെയൊക്കെയല്ലേ കൂട്ടുകാരെ സഹായിക്കാൻ പറ്റുള്ളൂ. എന്നാ വെച്ചോ. താങ്ക്സ്. ഇതാ ഇത് പണയം വെച്ച 5000 രൂപ കിട്ടോ? അതെനിക്കറിയില്ല, ഞാൻ 15 രൂപയ്ക്ക് വാങ്ങിച്ചതാ. 15000 രൂപയ്ക്ക്? വെറും 15 രൂപയ്ക്ക്? ദിസ് ഈസ് റോൾഡ് ഗോൾഡ്. ദരിദ്രവാസി, പണയം വെക്കാൻ ഒരു മാല പോലും ഇല്ലാത്ത തെണ്ടി. നീയൊക്കെ എന്തിനാണ് ഇവിടെ വസിക്കുന്നത്? നിനക്കൊന്നും ഒരു കാലത്ത് ജോലി ശരിയാവില്ലടാ. എന്താ കാര്യം ആശാനെ? എനിക്കൊരു 5000 രൂപ വേണം. എന്തിന്? അമേരിക്കക്ക് പോണോ? അല്ല, അമ്മക്ക് സുഖമില്ല. ആ എത്ര വയസ്സായി? അമ്മക്ക് 40-45. ഏതെങ്കിലും ഒന്ന് ഫിക്സ്. 50 അമ്മക്ക് സുഖമില്ല, 5000 രൂപ വേണം. ഓഹോ ബ്രദർ, ഇതുപോലുള്ള അത്യാവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പരസ്പരം കൊടുത്തും വാങ്ങിയുമാണ് ഇതുവരെ ജീവിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ വേണ്ട ആശാനെ, ഞാൻ വേണ്ട, ഞാൻ കൊടുക്കാം. 5000 രൂപ തെറ്റമ്മയുടെ പേര് കള്ളം പറഞ്ഞ് കാശ് പിരിക്കാൻ നടക്കുന്നതാ തെണ്ടി. കാശില്ലെങ്കിൽ അത് പറഞ്ഞ പോരെ, എന്തിനാ തല്ലിയത്? നോക്കിക്കോ, നിങ്ങളുടെ ഒന്ന് സഹായം ഉണ്ടോ, ഞാൻ കാശുണ്ടാക്കും. എങ്ങനെ? അന്തസ്സായിട്ട് തെണ്ടും. അവൻ പറഞ്ഞത് കേട്ടോടാ, അവൻ നമ്മളെ പോലെ ജീവിക്കുമെന്ന്. അതിനെത്തിരി പുളിക്കും. ബ്രദേഴ്സ് റിലാക്സ്. ഇങ്ങോട്ട് മാറാൻ തരിയില്ല. എങ്ങോട്ടാണ്? എവിടെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി അപ്പ കളവൻ പുറയെന്ന് വിളിക്കും. വെറുതെ അല്ലെങ്കിൽ അയാൾ ഗതി പിടിക്കാത്തത്. ഇതുപോലെ തന്നെ തിരിച്ചു പോരണേ. അപ്പന്റെ കത്തേറ്റു. ശമ്പളം മേടിക്കാൻ നിനക്കൊക്കെ എടാ ഉത്തരവാദിത്തം വേണടാ. ആ വെളിച്ചിന് എടുത്ത് മാറി വെച്ചേ. ചേട്ടോ, ചേട്ടാ, എന്താ ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? തന്റെ കണ്ണിലെന്താ മത്തം വല്ലതും മുളച്ചിട്ടോ? അല്ല, എനിക്ക് ഒരുപാട് സാധനങ്ങൾ വേണമായിരുന്നു, അതുകൊണ്ടാ. തനിക്ക് എന്ത് സാധനം വേണ്ടേ? ഈ ലേഡീസിന് പറ്റിയ എല്ലാ ഐറ്റംസ്. അത് ശരി. ഓ അങ്ങനെ വരട്ടെ. ഇതെന്താണ് പഞ്ഞി ബിസ്ക്കറ്റ്? ഇതെന്താണ്? ഇതല്ല. പിന്നെ തനിക്ക് ഇതെനിക്ക് വേണ്ട. ഇതവിടെ പിന്നെ എന്നാ വേണ്ടത് വെച്ച് പറ? മുഖസൗന്ദര്യം. മുഖസൗന്ദര്യം? അല്ല, ഈ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ 5 കിലോ പൊറോട്ട മാവ്. പൊറോട്ട മാവ്? 2 കിലോ ഉഴുതുരുപ്പ്. എന്ത് പരിപ്പ്? 3 കിലോ കടല. താൻ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്തോ. ചേട്ടൻ 3 എടുത്തോ, വെറുതെ ചൂടാണ്ടായിരുന്നല്ലോ. ഇത് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കും, മുഖത്തിന്റെ ഷേപ്പ് മാറും. യെസ് സർ. ഈ മാലക്ക് എന്താ വില? ഇസ്ക 500 rupees. 500? 3 എണ്ണത്തിന്റെ അല്ല, ഒന്നിന്റെ. 1500 rupees. ഇപ്പോഴല്ല 500 പറഞ്ഞത്, പിന്നെ 1500, 1500 പറഞ്ഞെന്താ? എന്നെ കണ്ട യൂറോപ്പിലാണ് തോന്നുമെങ്കിലും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ജനിച്ചു വന്ന ആളാണ്. ആക്കല്ലേ? നോ സർ, 1 chain 500 rupees. ആഹാ, 1 chain 500 rupees. ഏതാ? ദിസ് വൺ. ബാക്കി എന്താ? അവിടെ വെച്ചു, അവിടെ തന്നെ. സർ, അത് അവിടെ തന്നെ വെച്ചൊക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ. ഇനി ഭംഗിയുള്ള സാധനങ്ങൾ വേറെ ഏതുണ്ടാവോ? ഇതിന് കിത്തിന രൂപ ഇതിനൊക്കെ സബ് അലഗ് അലഗ് പ്രൈസ് ആണ് സാബ്. സബ് അലഗ് അലഗ് പ്രൈസ്. ഒറ്റ അലക്കിന് പോകും. ഓ, ഈ ദിൽവാലെ 700 rupees. ഈ ദിൽവാലെ 700? ഇത് ഈ ദുൽഹനിയ 800. അപ്പൊ ഇതോ ലേ ജായെങ്കിൽ. ഷുവർ അല്ലേ? കോൺഫിഡന്റ് സർ? ആ ഹലോ, ഖൂബ്സൂറത്ത് സാബ്. ലേലം വിളിച്ചതൊക്കെ ഇവിടെ കൊടുത്താൽ മതി, എനിക്ക് വേണ്ട. ചേട്ടാ, ചേട്ടാ, ഇവിടെ. അയാൾ പറഞ്ഞു മനസ്സിലായ? മനസ്സിലായില്ലേ? അത് നല്ലതാണ് മേടിച്ചോളാൻ. ആണോ അനിയ, കുറച്ച് ഹിന്ദി സംസാരിക്കാൻ അറിയാന്ന് പറഞ്ഞു ഷൈൻ ചെയ്യല്ലേ? ദേ, എനിക്കും കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം. ഞാനും കുറെ കാലം മദ്രാസുണ്ടായിരുന്നു, അറിവ് കേട്ട മുണ്ടും. ചുമക്കാനാ? അത് പുറകിലേക്കിനോട് പറഞ്ഞാ മതി. ഇതിനെത്ര വില? 100 rupees. 100? ഞാൻ കണ്ട് മറ്റത് അതിൽ വാലെ മാല ചേട്ടൻ ഇങ്ങനെ ദുൽഹാനി ആയിട്ട് പോക്കറ്റിലേക്ക് ലേജായെങ്കിയത്. പേടിക്കണ്ട, ഞാൻ പറയില്ല. അതുപോലൊരു മാല എനിക്കും കൂടി ലേജായെങ്കിൽ. അതുപോലത്തെ ഒരു മാല എന്തിനാ? ഇത് തന്നെ വെച്ചോ, ഞാൻ വേറെ എടുത്തോളാം. പോക്കറ്റ് വെച്ചോ.
വികാസം തരണ്ട, നന്നായിട്ട് കുടിക്കോ. ഏതെടുത്താലും പത്രം, ഏതെടുത്താലും പത്രം. സിസ്റ്റർ, കസിൻ സിസ്റ്റേഴ്സ് ആർക്ക് വേണമെങ്കിലും ഏതെടുത്താലും ഒന്നും മതിയാ. ആ ഏതെടുത്താലും ഇരുപത് രൂപ, ഏതെടുത്താലും ഇരുപത് രൂപ.